ഞങ്ങൾ ഒരുമിച്ചുള്ള രണ്ടാമത്തെ ഒരു പരിപാടിയാണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ, ഞാൻ അകത്തുനിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കുറച്ച് ഒരു ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു ഡൗൺ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്ന പോലെ തന്നെ ഒരു ഹൈ അതിനും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഡൗൺ ഉണ്ടാവാനും സാധ്യതയുണ്ട്, അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം എന്തായാലും ദൈവം സഹായിച്ച്, ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. ഒരുപാട് നല്ല അപ്രീസിയേഷനും ഒരുപാട് സ്നേഹവും പബ്ലിക് ആയിട്ടുള്ള ഒരു അഫെക്ഷനും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഇൻഡിവിജ്വലും കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചും കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജാസ്മിന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തിൽ വന്ന് ഇങ്ങനൊരു സംരംഭത്തിന്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാൻ പറ്റിയതിലും കൊല്ലത്തിന്റെ മേയർ അടക്കമുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് എന്റെ കാര്യങ്ങൾ. വിചാരിച്ചല്ല, ഉച്ചയ്ക്ക് പോകുമ്പോഴും ഒരുമിച്ച് പോകുമ്പോഴും എല്ലാവരുടെയും സ്നേഹവും എല്ലാവരും നമ്മുടെ ഒരു മോളെ പോലെ, എന്റെ ഒരു മോളെ പോലെ കാണുന്ന ഒരുപാട് 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 ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഇവിടെ ഇറങ്ങിച്ചതും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്റെ നാട്ടിൽ തന്നെ വന്ന് ഇതിന് ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയതിന് ഒരുപാട് പുതിയ പ്രോജക്ടുകൾ ചോദിക്കാണ്ടോ ചോദിച്ചോ. എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേര് കൊല്ലങ്ങാരാണ്. എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ കൊല്ലങ്ങാരാണ്. അപ്പോൾ കൊല്ലമായിട്ട് എനിക്ക് ഓൾറെഡി നല്ല ബന്ധമുണ്ട്. എന്റെ ചേച്ചി പഠിച്ചതും കൊല്ലത്താണ്, കൊട്ടിയത്താണ് എന്റെ ചേച്ചി 4 വർഷം യൂണിവേഴ്സിറ്റി പഠിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. വർക്കലയാണെങ്കിലും കൊല്ലമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല. ഞാൻ കൊച്ചിയിൽ അങ്കമാലിയിലാണ്, എറണാകുളത്ത് അങ്കമാലിയിലാണ് സ്ഥലം. കൊച്ചി എന്ന് പറയുമ്പോൾ മാറി അങ്കമാലിയിലാണ് എന്റെ വീട്. ബിഗ് ബോസിന് ശേഷമുള്ള ബിഗ് ബോസിന് ശേഷം കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി സന്തോഷമായിട്ട് പോകുന്നത്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഞാൻ റിലീസ് ആവാനായിട്ട് ഒരു സിനിമയുണ്ട്, അത് പത്നി പുരാണം എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ ഇപ്പൊ അധികം വൈകാതെ തന്നെ യൂട്യൂബിലായിരിക്കും വരുന്നത്. ഞാനും പിന്നെ മെറിൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സിനിമ. പിന്നെ നാളെ ഞാനൊരു പ്രോജക്റ്റില് ജോയിൻ ചെയ്യും നാളെ. അത് എന്താണ് ഞാൻ ഇപ്പൊ പറയാനില്ല, അത് അതൊക്കെ പറയാം. അങ്ങനെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. സിനിമ എന്റെ കരിയർ സിനിമ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സിനിമ തന്നെയാണ്. അപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു പ്രോജക്ട് ജാസ്മിനെ വെച്ച് വരാണെങ്കിൽ അഭിനയം കുറച്ച് പഠിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഓക്കെയാണ്. പിന്നെ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത്. ആൽഫ ഹീൽ ഹെൽത്ത് ഹെയർ ആൻഡ് സ്കിൻ ക്ലിനിക്. ഞാനും ഒരു നല്ല ഹെയർ ക്ലിനിക് നോക്കി നടക്കായിരുന്നു, കാരണം ബിഗ് ബോസിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം നമ്മുടെ മുടിയും അങ്ങനെ സ്കിന്നും ഒക്കെ കുറച്ച് ടോട്ടലി പ്രശ്നത്തിലായിരുന്നു. അവിടുത്തെ വെള്ളവും പിന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷനൊക്കെ കാരണം. അപ്പൊ ഞാനും ഇവിടെ നിന്ന് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചുറ്റുമുള്ളൊരു ഇന്റീരിയർ സെറ്റപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ബേസിക്കലി ഇറ്റ്സ് വെരി പ്രീമിയം, ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഡോക്ടേഴ്സിനെ വെച്ച് ഇത്ര നല്ലൊരു ക്ലിനിക്ക് ഇങ്ങനെ അഫോർഡബിൾ റേറ്റ്സിൽ കൊടുക്കുക എന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ.